കോഴിക്കോട് ടൗണിൽ സ്റ്റേഡിയം ജംഗ്ഷനിലെത്തിയപ്പോൾ നല്ല ബിരിയാണിയുടെ മണതാ വരുന്നു. അപ്പൊ ചുറ്റും നോക്കി എന്താപ്പോ എവിടുന്നാ ഈ ബിരിയാണിയുടെ മണം. നോക്കുമ്പോ അതാ റഹ്മത്ത് ഹോട്ടലുണ്ട് അവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നു. നേരെ അങ്ങോട്ടേക്ക് വിട്ടു. നല്ല ഉച്ച ടൈമാണ്, ബിരിയാണി കഴിച്ചേ പറ്റൂന്ന് തോന്നി ആ മണം വന്നപ്പോ. ടൂ വീലർ പാർക്കിംഗ് സൗകര്യം ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ കാറ് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. അപ്പൊ ഞങ്ങള് കാറ് കുറെ മുന്നോട്ട് പോയിട്ട് ഒതുക്കി നിർത്തിയിട്ട് ഓടി വന്നു ബിരിയാണി വേഗം കഴിക്കണ്ടേ. അകത്ത് കയറി നോക്കുമ്പോ അതാ ഭയങ്കര തിരക്ക്. കൊറോണ ആയാലും കോഴിക്കോടുകാർക്ക് ഫുഡിന് നോ കോംപ്രമൈസ്, അത് അകത്തെ തിരക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലാക്കി. എങ്ങനെയൊക്കെയോ പറഞ്ഞു പറഞ്ഞ് രണ്ട് സീറ്റ് സംഘടിപ്പിച്ച് എങ്ങനെയൊക്കെയോ അകത്തോട്ട് പോയി. നല്ല തിരക്കുണ്ട് അകത്ത്, പിന്നെ നല്ല കോഴി ബിരിയാണിൻ്റെയും കുഴിമന്തിൻ്റെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം പിന്നെ ഭയങ്കര കൊതിയായി, എങ്ങനെയെങ്കിലും ബിരിയാണി കിട്ടിയാൽ മതിയായിരുന്നേ. അപ്പം ഞങ്ങൾ ഒരു കോഴി ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയും ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരുന്ന് മറ്റുള്ളവരുടെ ടേബിളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിരുന്നു. എനിക്ക് ആ സ്വഭാവം ഉണ്ട്, നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം നമ്മൾ രണ്ട് ബിരിയാണിയും വന്നിട്ടുണ്ട്. ബീഫ് ബിരിയാണി ആദ്യം തന്നെ നോക്കാം നമുക്ക്. കണ്ടോ നല്ല ഇളക്കി നോക്കട്ടെ, നല്ല മുട്ടൻ പീസ് കാണുന്നുണ്ട്. ആഹാഹാ, പക്ഷെ ഞാൻ ഇതെല്ലാം ഓർഡർ ചെയ്തത് ഞാൻ കോഴി ബിരിയാണി ഓർഡർ ചെയ്തത്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിന്നാം. കൂടെ നല്ല സാലഡും നല്ല അച്ചാറും ഉണ്ട്. അപ്പം നമുക്ക് ബിരിയാണീൻ്റെ കൂടെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് ആഞ്ഞങ്ങോട്ട് പിടിക്കാം. നല്ല സോഫ്റ്റ് പീസാണ് കേട്ടോ, പൊളിക്കുമ്പം തന്നെ കയ്യിൽ ഇങ്ങനെ വന്ന്. പണ്ടൊക്കെ നമ്മൾ ബിരിയാണീൻ്റെ കൂടെ സുലൈമാനെയാണ് കുടിച്ചതെങ്കിൽ ഇപ്പം മിൻറ്റ് ലൈമാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് ഓർഡർ ചെയ്ത് കുടിച്ചേക്കാം. ബിരിയാണിയൊക്കെ തട്ടി വയറ് നിറച്ച് പോണ വഴിക്ക് ഇന്നാ പിന്നെ ഒരു ഷാർജ ഷേക്കും കൂടി കുടിച്ചേക്കാൻ വിചാരിച്ചു. കോഴിക്കോട് ഫേമസ് ആണല്ലോ ഷാർജ ഷേക്ക്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് ഒരു ജാർ ഷാർജ ഷേക്കാണ്. അപ്പം അതും കൂടി കുടിച്ചിട്ട് നമുക്ക് പോയേക്കാം. ഹോർലിക്സൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കുടിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അതൊരു ഭയങ്കര ഫീലാണ്, കുടിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പം നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ ഇതൊക്കെ മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. ബൈ ബൈ.